ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ അവസാനത്തെ ദിവസമാണ്, ഇന്ന് 7 ദിവസമായി. അപ്പോൾ ഈ മാസത്തെ പാലിയോ ഡയറ്റിൻ്റെ സീരീസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്തോളാം. രാവിലെ വെയ്റ്റ് ലോസ് ഒന്നും കുടിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ, തലേ ദിവസമാണ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ നോക്കിയപ്പം അതിൻ്റെ അടപ്പ് കുറച്ച് തുറന്നിരിക്കുന്നതുണ്ട്. അപ്പോൾ ഇനി പല്ലിയെങ്ങാനും കയറിയല്ലെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഞാൻ വീണ്ടും ഉണ്ടാക്കാനൊന്നും പോയില്ല. അപ്പോൾ അതിന് പകരമായിട്ട് തേയിലവെള്ളം ഇട്ടാണ് കുടിച്ചത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ദോശയും ഒരു ബുൾസയാണ് എടുത്തിരിക്കുന്നത്. വേറെ ഓപ്ഷൻ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ കഴിക്കുമ്പോൾ മാക്സിമം കാർബിൻ്റെ അളവ് കുറയ്ക്കുക, ഒഴിവാക്കണം എന്നല്ല, കുറയ്ക്കുക. അപ്പോൾ പാലിയോ കണ്ടിന്യൂ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2 മാസത്തേക്കോ 1 മാസത്തേക്കോ കണ്ടിന്യൂ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ രാവിലെ കാർബിൻ്റെ അളവ് കുറയ്ക്കുക. ഇനിയിപ്പോൾ 5-6 ദിവസത്തേക്ക് വേണ്ടി മാത്രം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം കുറയ്ക്കിയപ്പോൾ ഇതുപോലെ ഒരു ദോശ എന്തെങ്കിലും എടുക്കുക. 2 മാസത്തേക്കൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ദോശ എടുത്തുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എല്ലാ ദിവസവും ഈ കാർബിൻ്റെ അളവ് കൂട്ടാതിരിക്കുക, മാക്സിമം കുറച്ച് കുറച്ച് കൊണ്ടുവരിക കേട്ടോ. 1-2 ദിവസത്തെ ഒരു ബുദ്ധിമുട്ടേ വരുള്ളൂ നമുക്ക് ഈ ദോശയൊക്കെ ഒഴിവാക്കാനായിട്ട്. പിന്നീട് അതങ്ങ് ശീലമായിക്കോളും. അപ്പോൾ ഞാനിന്ന് എനിക്ക് വേറെ ഓപ്ഷൻ ഒന്നും എടുക്കാനില്ലാഞ്ഞുകൊണ്ടാണ് ഇത് എടുത്തത്. ബ്രെഡോ അങ്ങനെയൊന്നും കഴിക്കാനും പാടില്ല, വേറെ ഒന്നും കയ്യിലില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ പോയി ദോശയൊന്നും കഴിക്കാനിരിക്കേണ്ട. ഒന്ന് ഇടവേളകളിൽ വിട്ടിട്ട് ഇന്ന് ദോശയുടെ എന്തെങ്കിലും, അല്ലെങ്കിൽ നാളെ ഗോതമ്പിൻ്റെ, അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ഞാൻ പറയുകയാണ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഗോതമ്പ് പൊടിയിൽ ഗോതമ്പ് പൊടിയിൽ മൈദയുടെ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് സാധാരണ നമ്മൾ മൈദയുടെ എന്തെങ്കിലും പ്രോഡക്റ്റ് കഴിക്കുന്നതും ഗോതമ്പിൻ്റെ പ്രോഡക്റ്റ് കഴിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഗോതമ്പ് വീടുകളിൽ ഉണക്കി പൊടിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ കടയിൽ നിന്ന് ഗോതമ്പ് പൊടിയായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം അതിൻ്റെ അളവ് കുറയ്ക്കുക. അതിൽ മൈദയുടെ അളവ് ഉണ്ടായതുകൊണ്ട് അത് ഗോതമ്പ് കഴിക്കുന്നത് മൈദ കഴിക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം പലപ്പോഴും പല ആൾക്കാരും ഡയറ്റ് എന്ന് പറയുമ്പോൾ ചപ്പാത്തിയെ ആശ്രയിക്കാറുണ്ട്. അപ്പോൾ ആ ചപ്പാത്തിയിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടി ആയതുകൊണ്ട് തന്നെ മൈദ ഉണ്ടായതുകൊണ്ട് ചപ്പാത്തി കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അതൊന്നും പറയുന്നതാണ്, അത് ഓർമ്മയിൽ ഇരിക്കട്ടെ കേട്ടോ. ഏതൊരു ഡയറ്റ് പ്ലാനിലായാലും, പാലിയോയിലല്ല, ഏതൊരു ഡയറ്റ് പ്ലാനിലായാലും അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം വെള്ളത്തിൻ്റെ അളവ് കൂട്ടി ഈ ഒരു ഡയറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പലരും ചോദിക്കാറുണ്ട് എത്ര അളവിലാണ് വെള്ളം കുടിക്കേണ്ടതെന്ന്. വെള്ളം കുടിക്കാൻ അളവൊന്നുമില്ല, എങ്കിലും കുറഞ്ഞത് 1.5 ലിറ്ററെങ്കിലും ഒരു ദിവസം കുടിച്ചിരിക്കണം. ദാഹിക്കുമ്പോൾ കുടിക്കാനായിട്ട് നിൽക്കരുത്. ഇടയ്ക്കിടയ്ക്ക് 1.5 മണിക്കൂറോ അല്ലെങ്കിൽ 1.75 മണിക്കൂറോ വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളറിയാതെ തന്നെ പൊക്കോളും. അത് സാധാരണ ചോറിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ മാത്രം കഴിക്കുന്ന വെള്ളമല്ല ഞാനീ പറയണേ, ഇടവേളകളിൽ കുടിക്കുക. ആദ്യത്തെ 1 ആഴ്ച ഒരു ചെറിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും, വയറ് വീർത്തിരിക്കണതായിട്ട്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് വരും. പക്ഷേ അത് കുഴപ്പമില്ല കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് ചോറെടുക്കാനുണ്ടായത് കാരണം മോന് ചോറ് കൊടുത്തു കൊടുത്തപ്പോൾ അവന് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഇത്രയും ചോറിരിക്കുകയാണ് കളയണ്ടല്ലോ എന്ന് കരുതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കഴിച്ചത്. ഇച്ചിരിയേ ഉള്ളായിരുന്നു കേട്ടോ, ഒരു തവി പോലും ഇല്ലായിരുന്നു. പല സ്ഥലങ്ങളിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ് അത്ര തോന്നിയത്. അതിൻ്റെ കൂടെ കുറച്ച് അവിയലും ഒരു മീൻ കഷ്ണത്തിൻ്റെ കുറച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇത് സത്യം പറഞ്ഞാൽ ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം പലപ്പോഴും നമുക്ക് വെയിറ്റ് കൂടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ വേസ്റ്റ് ബോക്സ് ആവുന്നതാണ്. നമ്മളിപ്പോൾ ഞാൻ ചിന്തിച്ച പോലെ തന്നെ ചിന്തിക്കും, കൊച്ചി കഴിച്ചതിൻ്റെ അല്ലെങ്കിൽ ഹസ്ബൻഡ് കഴിച്ചതിൻ്റെ ബാക്കി എന്തിനാണ് വെറുതെ കളയണേ എന്ന് കരുതിയിട്ട് കഴിക്കുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെ ഡെപ്പോസിറ്റായി നമുക്ക് വണ്ണം വയ്ക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഞാനിപ്പോൾ ഇത് കഴിച്ചുകൊണ്ട് ഞാൻ ഓർത്തു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നൊരു കാര്യമുണ്ട്, ഈ കൊറോണയുടെ ഒക്കെ സമയത്ത് നമുക്ക് വേസ്റ്റ് ആക്കാനോ അല്ലെങ്കിലും വേസ്റ്റ് ആക്കാൻ പാടില്ല, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് കഴിച്ചു. അതുപോലെ തന്നെ എന്നോട് ചോദിക്കാറുണ്ട് എക്സസൈസ് ചെയ്യാമോ, ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന്. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതിനുള്ള സാഹചര്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഗുണം കിട്ടും. അതുപോലെ തന്നെ ബോഡി ഒന്ന് ഫ്ലെക്സിബിൾ ആവും, അത് മാത്രമല്ല ഒരു ഷേപ്പ് വരും. പലപ്പോഴും നമ്മൾ ഈ ഡയറ്റ് മാത്രം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഒരു ഷേപ്പ് കിട്ടത്തില്ല. ഞാൻ തന്നെ പറയാറുണ്ട്, എത്ര വണ്ണം കുറഞ്ഞാലും എനിക്കത് ഫീൽ ചെയ്യാറില്ല, ആ ഒരു ഷേപ്പിൽ കിട്ടാറില്ല. അതിനുള്ള മെയിൻ കാരണം എക്സസൈസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം വെയിറ്റ് മാത്രം കുറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ലല്ലോ, എക്സസൈസും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോഡിക്കൊരു ഷേപ്പ് വരും. അങ്ങനെ വരുമ്പോഴാണ് കാണാൻ കുറച്ച് ഭംഗിയുണ്ടാവുക കേട്ടോ. ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾ എക്സസൈസ് ചെയ്താലേ റിസൾട്ട് കിട്ടും എന്നല്ല, ഒന്നും നല്ല മെനയായിട്ടൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. അതൊന്ന് ശീലാക്കുക, നമ്മുടെ ലൈഫ് സ്റ്റൈലൊന്ന് ശീലാക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചെയ്യാത്ത ആളാണ് ഇനി ചെയ്യാൻ വേണ്ടി പറയണേന്ന്. ഞാൻ യോഗയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു, ഇപ്പോൾ കുറച്ച് ആളുകൊണ്ട് പോകണില്ല, അപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം.
അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ മൈൻഡ് ഒരുപാട് റിലാക്സ് ആവും. നമുക്ക് ആ ഒരു ഡയറ്റോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്താണോ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ടൊരു കോൺഫിഡൻറ്റ് കിട്ടും ഇങ്ങനെയുള്ളൊരു വ്യായാമങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് സമയം കണ്ടെത്തി ഒരു അരമണിക്കൂറൊക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ചോറോടൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു സീതപ്പഴമാണ് കഴിച്ചത്. ഞങ്ങളുടെ ഇവിടെ സീതപ്പഴം എന്നാണ് പറയുക, സീതക്കാന്നൊക്കെ പറയും. അപ്പോൾ ഒരെണ്ണം ഫുള്ള് കഴിച്ചില്ല കേട്ടോ, ഒന്നിൻ്റെ പകുതി കഴിച്ചുള്ളൂ. മോനെടുത്ത് പോണ്ടായതുകൊണ്ട് അവനത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പകുതി അവന് കൊടുത്തു, പകുതി ഞാൻ കഴിച്ചു. നല്ല പഴുത്തതും നല്ല മധുരമുള്ളതായിരുന്നു. അപ്പോൾ അതായിരുന്നു വൈകുന്നേരം. ബ്ലാക്ക് ടീ രാവിലെ കുടിച്ചുകൊണ്ട് പിന്നെ വൈകുന്നേരം ഇടാനൊന്നും തോന്നിയില്ല, കുറച്ച് അല്ലാത്ത പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു സീതപ്പഴമാണ് കഴിച്ചത്, ഒന്നല്ല അതിൻ്റെ പകുതി. അപ്പോൾ നിങ്ങൾ ബ്ലാക്ക് ടീ കുടിക്കണമെന്ന് നിർബന്ധമുള്ളവരാണെന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ പഞ്ചസാര മാക്സിമം ഒഴിവാക്കിയിട്ട് നമ്മുടെ പനം കേൾക്കേണ്ട ഉപയോഗിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഇച്ചിരി പഞ്ചസാരയൊക്കെ കുടിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഡെയിലി ആക്കാതിരുന്നാൽ മതി. അപ്പോൾ ഈവനിങ്ങിലൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിൽ ഞാനൊരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ് കുടിച്ചത്. അപ്പോൾ അപ്പുറത്തു നിന്ന് എനിക്ക് രണ്ടുമൂന്ന് ഇതിൻ്റെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇത് കിട്ടിയായിരുന്നു, ഫാഷൻ ഫ്രൂട്ട് കിട്ടി. അപ്പോൾ അതുകൊണ്ട് വെറുതെ അത് പഞ്ചസാര ഇട്ട് തിന്നാനല്ലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നല്ല പുളിയുള്ളതാണ്. അപ്പോൾ ഞാൻ കരുതി കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളം കൂടെ ഒക്കെ ചേർത്ത് അടിക്കുമ്പോൾ ഒരു ജ്യൂസ് പോലെ ആകുമ്പോൾ നമ്മുടെ വയറ് നിറയും, അതൊരു മീല് പോലെ അങ്ങ് പൊക്കോളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈകുന്നേരം ഇതാണ് കുടിച്ചത്. അപ്പോൾ ഇന്ന് പഴം കഴിച്ചില്ല കേട്ടോ, ഇന്നലെ കഴിച്ചായിരുന്നു, ഇന്ന് പഴം കഴിച്ചില്ല. കാരണം ഇത്രയും വലിയ ഗ്ലാസ്സിലല്ല ഇന്നലെ എടുത്തത്. അപ്പോൾ ഇത് ഫുള്ള് കുടിച്ചപ്പോഴത്തേക്ക് വയറ് നിറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ മാസത്തെ ചലഞ്ചിങ് കഴിയുകയാണ്. അപ്പം നാളെ ആയിരിക്കും ഞാൻ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുക. ഒരു പ്രതീക്ഷയും വലിയ രീതിയിലൊന്നും ഇല്ല, എന്നാലും നോക്കാം. അപ്പോൾ ശരി, നമുക്ക് നാളെ കാണാം. അതുവരേക്കും ഞാൻ സേറ, ടേക്ക് കെയർ, ബൈ ബൈ.